ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് എങ്ങനെയാ സ്പെഷ്യൽ ആയിട്ട് മാലാൻ ഫിഷ്, എല്ലാ കറികളും മാലാൻ. ഫസ്റ്റ് നമ്മൾ വീഡിയോന് മുമ്പ് കണ്ടില്ലേ ഫോട്ടോ, അതാണ് മാലാൻ. സംഭവം നല്ല കട്ട് ചെയ്തിട്ട് നല്ല ചെറിയ പീസാക്കിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ പീസ് മീൻസ് വലിയ നാല് പീസ്. ഇത് നാല് പീസ് മുന്നേ പൊരിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ പൊരിക്കുന്ന മസാല ആക്കണമല്ലോ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്പൂൺ മുളക്, അര സ്പൂൺ മഞ്ഞൾ, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മൂന്നും കൂടിയിട്ട് മിക്സാക്കി വെച്ച സാധനം. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഓക്കെ, അടുത്തത് ഒരു സ്പൂണ് ഫിഷ് മസാല. ഇതിൽ ഓപ്ഷൻ ഇല്ലാതെ വേണ്ടി കിട്ടാന്നുള്ള വേണ്ട. ഓക്കെ, പിന്നെ ഇതിലേക്ക് പുളിനാരങ്ങ, അര കുറച്ച് എണ്ണ ഓയിൽ. ഇത് നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ മീനായിട്ട് മസാല തേറ്റി പിടിപ്പിടിപ്പിക്കാം. എല്ലാ സൈഡിലും നല്ലോണം മസാല അങ്ങ് പിടിച്ചോട്ടെ. മസാലകളും പെരക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് പിടിക്കാൻ വെക്കാം. ഓക്കെ, ഇപ്പോൾ നല്ലോണം മസാല പിടിച്ചോട്ടെ. ഇപ്പോൾ സംഭവം ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയിലേക്ക് അങ്ങ് വെക്കാം. പാൻ റെഡി ആയിട്ടുണ്ട്. പാൻ ജസ്റ്റ് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഫ്രൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണ ചൂടായപ്പോഴാണ് നമുക്ക് മീൻ എടുത്തിട്ട് അതിലേക്ക് വെക്കാം. നമുക്ക് എണ്ണയിലേക്ക് ഓരോ മീനായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചപ്പും ഇടാം. എന്നിട്ട് നല്ല സ്മെല്ല് വരും അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ആ തിളക്കുന്ന ആ ഒരു പൊളി സൗണ്ട് കണ്ടോ, അടിപൊളിയല്ല. ഇത് സംഭവം അടച്ച് വെച്ചാൽ നല്ല അടിപൊളിയിൽ ആവും കേട്ടോ. ഏകദേശം വന്നിട്ടുണ്ട്. ഒരു സൈഡ് നമുക്കിനി മറിച്ചിടാം. അപ്പോൾ സംഭവം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് സംഭവം നല്ലോണം പിടിക്കുന്നുണ്ടോ? ഏകദേശം ആയിട്ടുണ്ട് സാധനം. ഇനി നമുക്ക് ഈ ഭാഗം ഇങ്ങോട്ട് ബന്ധിച്ചാകുമ്പോൾ നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യും. അപ്പോൾ സംഭവം ഏകദേശം എല്ലാം പൂർണ്ണമായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. അട്ടിപൊള്ളി മീൻ പൊരിച്ചത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.